അപ്പം ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ വന്ന് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് പെൻഡിങ്ങായി പോകുമായിരുന്നു. അപ്പം ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണ്. അപ്പം എല്ലാവരും പരമാവധി വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ. എല്ലാവരും വീട്ടിൽ അടങ്ങിയിരിക്കുക, ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഒബേ ചെയ്യുക, പോലീസുകാരെ അനുസരിക്കുക, നമ്മളെ നിയമം ലംഘിക്കാനൊന്നും പോകരുത്. അല്ല, നിയമം ലംഘിക്കാൻ പോകരുത്. നമ്മൾ നിയമത്തെ അനുസരിക്കാതിരിക്കരുത്. ഓക്കെ, അനുസരിക്കാതിരിക്കരുത്. അപ്പം അനുസരിക്കാതിരിക്കരുത്. ഓക്കെ, യു റെസ്പെക്ട് ദ നിയമത്തെ എല്ലാവരും അനുസരിക്കുക. അത്ര തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ ഡേയ്സിലാണെങ്കിൽ ഒരു ചെറുക്കൻ പഴം മേടിക്കാൻ പോയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ആയിരുന്നു. അതിപ്പം അതിൻ്റെ ലേറ്റ് ആയിപ്പോയി ആ വീഡിയോ ഇടാൻ വേണ്ടി. ഇതിനെ എനിക്കറിയത്തില്ല കോപ്പിറൈറ്റ് വല്ലതും വരുമോന്ന്. വന്നാൽ പണിയാണ്, എന്നാലും ഞാൻ എൻ്റെ റിസ്ക് എടുത്ത് ഞാനങ്ങ് നോക്കുവാണ്. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോ തുടങ്ങി. ഓ, ഹെഡ്ഫോൺ എടുത്തു കേട്ടോ, അല്ലെങ്കിൽ സൗണ്ട് പ്രശ്നമാവും. എഡിറ്റ് ചെയ്യുമ്പോഴെല്ലാം കൂടെ കുഴഞ്ഞ പ്രശ്നമാവും. ഹെഡ്ഫോൺ കുരിയും കിടക്കുന്ന മഹാദേഷ്യമാണ്. അപ്പം തുടങ്ങാം. എത്ര എൻ്റെ നമ്പർ തരാം, ഞാൻ പാരിപ്പള്ളി സി സി ചെയ്യുന്ന കേട്ടോ. എന്റെ നമ്പർ തരാം നിനക്ക്. ഈ പഴവും ഈ മരുന്നൊക്കെ വാങ്ങണോ എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നീ വണ്ടി ഇടങ്ങണ്ടായില്ല, ഒരു കാര്യം ചെയ്യ്, വണ്ടി കൊതുക്കുക. നീ എന്തിനൊക്കെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് എനിക്ക്? സെൽഫ് ഡിക്ലറേഷൻ പൂരിപ്പിച്ചിട്ടുണ്ടോ? പൂരിപ്പിച്ചില്ലല്ലേ. ആ, നീ എന്തുവരെ പഠിച്ചു? പ്ലസ് ടു വരെ പഠിച്ചു. എല്ലാം അറിയാം. വാർത്ത വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്, ടി വി കാണാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പടം എന്നിട്ടാണ് നീ പടം വായിക്കൊണ്ടിറങ്ങി. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി അങ്ങോട്ട് ഒതുക്കുക. നീ രണ്ട് നിന്റെ സ്ഥലം എവിടെ? കടമ്പാട്ടുണ്ട്. അപ്പൊ അടുത്ത് തന്നെ രണ്ട് ജാമ്യക്കാരെ വിളിച്ചു വരുത്തുക. വണ്ടി ഒരു മാസക്കാലം പോലീസ് സ്റ്റേഷനിൽ, നിനക്കെതിരെ കേസ്. നീ ഇറങ്ങ് വണ്ടി ഇറങ്ങടാ, വണ്ടി ഇറങ്ങടാ, ഇറങ്ങടാ, വണ്ടി ഇറങ്ങടാ, വണ്ടി വണ്ടി ഇറങ്ങണം, വണ്ടി ഇറങ്ങണം, വണ്ടി വണ്ടി ഇറങ്ങ, വണ്ടി ഇറങ്ങണം, വണ്ടി ഇറങ്ങടാ, വണ്ടി വണ്ടി ഇറങ്ങണം, വണ്ടി ഇറങ്ങണം, വണ്ടി ഇറങ്ങണം, വണ്ടി ഇറങ്ങണം, വണ്ടി നീ തിരിച്ചു പോണ്ടോ? ആരെയൊക്കെ വിളിച്ചു പറയാം, വിളിച്ചു പറയാം. നിനക്ക് അടിയുള്ള പേട്. വണ്ടി കറാ, Thank you.
എന്തേടാ നിന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയല്ല, നിന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയല്ല. പേടിയാ? എന്തിനാണ് പേടി? നിനക്ക് പേടി എന്തിനാണ്? നിനക്ക് പേടി എന്തിനാണ്? ലോക്ക്ഡൌൺ ആണ്, കർഫ്യൂ ആണ്, ഇവിടെ കൊറോണ വൈറസ് വരുന്നുണ്ട്, അതൊന്നും നിനക്ക് പേടിയില്ല. ഞാൻ ചോദിക്കുന്നേക്ക്, നിനക്ക് എന്തിനാണ് പേടി? നിനക്ക് നിയമവ്യവസ്ഥയെ പേടിയുണ്ടോ? നിനക്ക് നിയമവ്യവസ്ഥയെ പേടിയുണ്ടെങ്കിൽ നീ ഇന്ന് ഇറങ്ങൂ. നിനക്ക് കൊറോണയെ പേടിയുണ്ടോ? നിനക്ക് പോലീസിനെ പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ നീ പോലീസിനൊക്കെ പറഞ്ഞിട്ട് നീ ഇറങ്ങിയോ? പോലീസ് ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങിയോ? ചാവി തരാൻ പറഞ്ഞു നീ തന്നോ? ഞാൻ ചോദിച്ചോ? ഞാൻ നിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങാൻ പറഞ്ഞോ? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞോടാ? ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങാൻ പറഞ്ഞോ? ഞാൻ ചോദിച്ചു, ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങാൻ പറഞ്ഞോ? ചാവി തരാൻ പറഞ്ഞോ? പറഞ്ഞു. നീ തന്നോ? അപ്പൊ നിനക്ക് നിയമവ്യവസ്ഥയെ പേടിയില്ല, നിനക്ക് പേടിയില്ല, നിനക്ക് നിയമവ്യവസ്ഥയെ പേടിയില്ല, നിനക്ക് കൊറോണയെ പേടി, നിനക്ക് ഒന്നിനെ പേടിയില്ല. അപ്പൊ നീ നിന്റെ വണ്ടി സേഫ്റ്റി കിടക്കും. എല്ലാരും കഷ്ടപ്പെട്ടവരുടെ വായിക്കുന്നത്. എന്റെ അച്ഛനെ വരാൻ പറ. എന്തിനാ വണ്ടി എടുത്ത് തുടങ്ങുന്നത്? വണ്ടിയൊക്കെ സൈഡിൽ നോക്കുക. എന്തിനാ പോയതിനാ? ഏ ഡോക്ടർ, ഇത് ഡോക്ടറെ കാണുന്നത്? വേറെ ഡോക്ടറെ കാണുന്നില്ലേ? ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പാരിപ്പള്ളി പോലീസ് കർശന നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവർ വാഹനവുമായി ആവശ്യമില്ലാതെ, വ്യക്തമായ കാരണങ്ങളില്ലാതെ പൊതുനിരത്തിൽ ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവർക്കെതിരെ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അതുപോലെ അവരുടെ വാഹനങ്ങൾ 21 ദിവസത്തേക്ക് അല്ലേ സാർ, 21 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വെക്കാനും സാർ അല്ലേ ഉത്തരവിട്ടുണ്ട്. ക്യാമറമാൻ വിജേഷ് പടക്കനൊപ്പം രജിത് കാര്യത്തിൽ നയൻ എക്സ്പ്രസ്. നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഞാൻ തട്ടിക്കൂട്ടി ഇതങ്ങ് ഒരു വീഡിയോ ആക്കാമെന്ന് കരുതിയാണ്. പ്രത്യേകിച്ച് ഇനി നമ്മൾ കുറേ കണ്ടൻറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് കിടക്കേണ്ടതെന്ന് കരുതി ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു ഫണ്ണി വീഡിയോ അല്ല, എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പം ഇത്രയായി, എല്ലാ വായി അവിടെ ഇവിടെ എല്ലാം ആയി, കൊറോണ ഇങ്ങനെ വന്ന് തലേ കയറി, എന്നിട്ടും ഇതുപോലുള്ള പോക്കൃത്തരങ്ങളൊന്നും നിർത്തിയില്ലെങ്കിൽ അത് ആപത്താണ് നമുക്കെല്ലാവർക്കും. ഇങ്ങനെ മര്യാദ വീട്ടിരുന്ന് എന്തെല്ലാം പരിപാടി ചെയ്യാമെന്ന്, വീട്ടിരുന്ന് എന്തെല്ലാം സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ, നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണാമെങ്കിൽ, എന്തെല്ലാം ഗെയിമിങ് കളിക്കാം വീട്ടിരുന്ന്, എന്തെല്ലാം ഗെയിംസ് കളിച്ച് തീർക്കാം അവനെ ഈ സമയം കൊണ്ട്, എന്തെല്ലാം ചെയ്യാം വീട്ടിരുന്ന്, എന്നിട്ടും അവന് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. ശരിയാണ്, പുറത്തിറങ്ങാതിരുന്നാൽ നമുക്കൊരു ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നാൾ സഹിച്ചിരുന്നാൽ നമുക്ക് ഭാവി പുറത്തിറങ്ങാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭാവിയിൽ പുറത്തിറങ്ങാൻ നമ്മൾ ആളുണ്ടാവില്ല. അപ്പം എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി എല്ലാവരും മാക്സിമം വീടിനകത്ത് തന്നെ ഇരിക്കുക. ആരോടും അങ്ങനെ പൊതു ആൾ കൂടുന്ന സ്ഥലത്തൊന്നും പോകാതിരിക്കുക. ഗവൺമെൻറ്റിനെ പോലീസിനെ റൂൾസൊക്കെ ഒബേ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ലെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ചതിക്കല്ലേ. അപ്പോൾ ഈ ഇത്രയുള്ള ഇനി ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കിനും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഇതുവരെയ്ക്ക് ഇറ്റ്സ് മീ അലൻ സൈനിങ് ഓഫ്.